രാവിലെ തന്നെ നല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രാതൽ കഴിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ കയറി കുറച്ച് പച്ചയിലകളൊക്കെ പറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്, തേങ്ങയും ഒക്കെ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മൂന്നില പുട്ട് എന്നാണ് പറയുക. നല്ല ആരോഗ്യപരമായിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് പേർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അതായത് പച്ചച്ചീര ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. എനിക്കിവിടെ പാലക് ചീരയാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയില ഇതിനാവശ്യമാണ്. പക്ഷേ എൻ്റെ മുരിങ്ങയില നോക്കിയ സമയത്ത് ഒരൊറ്റ ഇല പോലും എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് നല്ല നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിൻ്റെ ഇലയാണ് വേണ്ടത്. ഷോപ്പിൽ നിന്നും വാങ്ങുന്നത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തതായിട്ട് ഇതിന് നല്ല പുട്ടുപൊടി വേണം. പുട്ടുപൊടി അരിയുടെയോ അല്ലെങ്കിൽ ഗോതമ്പോ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലവർഗ്ഗങ്ങൾ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മൂന്ന് ഇലകളാണ് വേണ്ടത്, അതിൽ ഒരു ഇല എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യരുത്. ആ ഇലകളൊക്കെ നന്നായിട്ട് നമ്മുടെ മാവുമായിട്ട് മിക്സായി നല്ലൊരു പച്ച കളറിലേക്ക് നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ല എങ്കിലും നന്നായിട്ട് അടിഞ്ഞ് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ആ ഇലകൾ അടിഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാതിരുന്നത്. ഇനി നമ്മൾ സാധാരണ പുട്ടിലേക്ക് വെള്ളം നനച്ച് കൊടുക്കുന്ന പോലെ നനച്ചൊന്ന് പാകപ്പെടുത്തിയെടുക്കാം മാവിനെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല തരതരത് നാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾ പോലെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളൊന്നും കഴിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. ഇതേ നമ്മൾ സാധാരണ പുട്ടിന് ചെയ്യുന്ന പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നീളത്തിലുള്ള പുട്ടും കുറ്റിയോ, നല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ മുളയിലുള്ള പുട്ടും കുറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കിയെടുക്കുന്നതായിരിക്കും. കുറച്ചും കൂടെ പ്രകൃതി അതിലേക്ക് ഇറങ്ങി ചെന്ന പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തേങ്ങ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക, എങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും കൂടെ കൂടുതലായിട്ട് കിട്ടും. ഇത് തികച്ചും ആരോഗ്യപരമായതും അതുപോലെ അതിൻ്റെ ഒരു സ്മെല്ലോ കറിവേപ്പിലിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കഴിച്ച് ഇത് മുമ്പ് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കുക. ഇതുപോലെയുള്ള റെസിപ്പീസ് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക്. അസ്സലാമു അലൈക്കും. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഇഷ്ടമാവും. മക്കൾക്കും കൊടുത്ത് നോക്കുക, അവരും കഴിക്കും. ബൈ.